ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ നമ്മൾ നടക്കുന്നത് സ്വിൻഡനിൽ തന്നെയുള്ള കോട്ടി വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കിനകത്തേക്കാണ്. ഇത് ആക്ച്വലി സ്വിൻഡനിലെ ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും കുറെ ആൾക്കാരൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് നമുക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മരങ്ങളിലൊന്നും വിലയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവം ഓരോരുത്തർ എന്നെ വീടായിട്ട് നോക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ദൈവം വെച്ചത്. ഒറ്റയ്ക്കാണ് നമ്മുടെ നടപ്പ്, അതാണ് ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത. അപ്പം ഈ വർഷത്തെ എൻ്റെ എന്താ പറയുക, ന്യൂ ഇയർ റിസൊല്യൂഷനിലൊന്നായിരുന്നു, ഒന്നായിരുന്നു എന്നല്ല, ഒന്നാണ് സോളോ ട്രാവലിംഗ്. അപ്പോൾ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയത്. ഇത് സോളോ ട്രാവലിംഗ് ഒന്നല്ല കേട്ടോ, വീട്ടിൽ നിന്ന് എന്താ പറയുക, ഒരു രണ്ട് രൂപ കൊടുത്താൽ, രണ്ട് രൂപ അല്ല 2 pound കൊടുത്താൽ വരാൻ പറ്റുന്ന ദൂരത്തിലാണ് നമ്മുടെ കോട്ടി വാട്ടർ പാർക്ക്. പക്ഷേ ഇത് സ്വിൻഡനിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, നടുക്കായിട്ട് ഒരു പുഴയോ തടാകമോ അങ്ങനെ എന്തോ ഉണ്ട്. അതിൻ്റെ നടുക്ക് ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു സാധനം, ഇതിൻ്റെ ചുറ്റും നിറച്ച താറാവുകൾ നടന്ന് അപ്പിച്ചിരിക്കണ്ടേ. ഇപ്പം എന്നാലും കുഴപ്പമില്ല, അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ ഓൾമോസ്റ്റ് അവിടുത്തെ എല്ലാവരും കുടുംബമായിട്ട് കുട്ടികളായിട്ടൊക്കെ വന്ന് ഇരുന്ന് ചായ കുടിക്കുന്നു, തടാകത്തിലേക്ക് നോക്കിയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം തന്നെ കാണിച്ചു തരുന്ന തടാകം. ഇതാണ് നമ്മൾ പറഞ്ഞ തടാകം. തടാകം അങ്ങനെ നീണ്ടു നീർന്ന് കിടക്കുകയാണ്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നത് സമ്മറിലാണ്, വന്നിടയ്ക്കായിരുന്നു വന്നത്. അന്ന് ഇവിടെയൊക്കെ നിറച്ച് താറാവൊക്കെ ആയിട്ട് വളരെ വൃത്തികേടായിട്ട് നടക്കായിരുന്നു. അന്നത്തോടെ ഞാൻ ഈ സ്ഥലം വരുത്തു പോയത്. പക്ഷെ ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് ഓഫാണ്. ഞാൻ എൻ്റെ ആനുവൽ ലീവിൽ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇടയ്ക്ക് എക്സ്ട്രാ ഒരു ഡ്യൂട്ടിക്ക്, കാരണം 4 ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ വെറുതെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നൊരു ഗിൽറ്റി ഫീൽ വരും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രഷ് എയറൊക്കെ കൊള്ളാനായിട്ട് ഇറങ്ങി നടക്കാമെന്ന്. അങ്ങനെയാണ് നമ്മൾ കോട്ടി വാട്ടർ പാർക്കിലേക്ക് പോരാമെന്ന് തീരുമാനമെടുത്തത്. മുമ്പ് വന്നിട്ടുള്ള സ്ഥലം, അതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു വരുമ്പം. പിന്നെ ഒറ്റയ്ക്കും കൂടെ ആയതുകൊണ്ട് പൊതുവെ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഒരിടത്ത് പോകാനായിട്ട് പ്രിഫർ ചെയ്യാറില്ല, കാരണം എനിക്ക് എപ്പോഴും ആളുകളൊക്കെ കൂടെ വേണം. എന്താ പറയുക, ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു നടക്കണം. ഇന്ന് ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ക്യാമറയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഇവിടെ ഫിഷിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് തടാകം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. ആക്ച്വലി ഇവിടെ സമ്മറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ വരാറുണ്ട്, ഒരുപാട് പേര്. എന്താ പറയുക, ഒരു ദൂരെ നിന്നാണെങ്കിൽ ആൾക്കാർ വരാറുണ്ട് സ്വിൻഡനിൽ ടൂറിസ്റ്റ് ഡെസ്റ്റ്. സ്വിൻഡനിൽ അധികം കാണാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. സ്വിൻഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു ഓൾഡ് ടൗൺ ആണ്, ഒത്തിരി കാണാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. പക്ഷെ സ്വിൻഡനിൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിയുമ്പം അവിടെ ഉള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ കോട്ടി വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞാൽ. മരമൊക്കെ നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ. ഒറ്റ മരത്തിന് ഇലയില്ല. ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ നടക്കുമ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇരുന്ന് കാണാറുള്ള സൈക്കോ മൂവീസൊക്കെ ഓർമ്മ വരും. പെട്ടെന്ന് ആരെങ്കിലും വന്ന് എൻ്റെ തലക്കടിച്ച് വെറുതെ ഒരു രസത്തിന് എന്നെ കൊന്നിട്ട് പോയാൽ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ചിന്തിച്ചാൽ ഞാൻ നടക്കാറ്. പിന്നെ അതിൻ്റെ എനിക്ക് പേടിയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ക്യാമറ ഒക്കെ വെച്ചത്. എല്ലാവരും നോക്കുമ്പോൾ ഫേമസ് വ്ളോഗായി ഞാൻ ഇങ്ങനെ നടക്കുന്നത്. നല്ല തണുപ്പുണ്ട്. എങ്ങോട്ടെങ്കിലും ഇറങ്ങി നടക്കണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ ഈ തണുപ്പ് നമ്മളെ വെറുപ്പിച്ചാണ്. തടാകം പുഴയാണ്, ഇവിടെ എൻഡിങ് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങോട്ടിന് ഒഴുകുന്നുണ്ടോ, അത് ഇങ്ങനെ നീണ്ടു നിവർന്ന് തടാകമായിട്ട് കിടക്കുവാണോ എന്നെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സമ്മർ ആകുമ്പോൾ ഇത് ഫുള്ളി പാക്ഡ് ആയിരിക്കും. ഇവിടെ ഫുള്ളെല്ലാം അതിൻ്റെ അകത്തായിട്ട് എന്തോ പണ്ടത്തെ സ്റ്റീം റെയിൽവേടെ എന്ന് വന്നു, ബിറ്റ്സ് ആൻഡ് ബോൺസ് ഒക്കെ ഉണ്ട് അകത്ത് അവശിഷ്ടങ്ങൾ, അതൊക്കെ കാണാനായിട്ടും കൂടെയൊക്കെയാണ് ആൾക്കാർ വരാറ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് സമ്മറായി കഴിഞ്ഞാൽ വെള്ളവും കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഫുള്ള് ബ്ലൂ കളറുള്ള ഒരു രസമാണ്. ഇപ്പോൾ വലിയ രസമുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിരുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കൂടെ സ്വന്തമായിട്ട് നടത്തണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. വെറുതെ വെറുപ്പിക്കൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ കോട്ടി വാട്ടർ പാർക്കിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ തത്തിലാണ് ആ മൂലയ്ക്കാണെന്ന്. ആ സ്റ്റെപ്പ് പോലത്തെ സാധനമുണ്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നമ്മുടെ എന്താ പറയുക, ഗൂഗിൾ ഫ്രണ്ട്സ് നമുക്ക് ഫോട്ടോസിലൊക്കെ കാണുന്നില്ല.
ഇരുണ്ട് മൂടി കിടക്കുന്ന ദിവസമാണ്. എന്താ പറയുക, ഒരു ഗ്ലൂമി അറ്റ്മോസ്ഫിയറാണ് ചുറ്റും. ഐഎൽസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മുടെ എന്താ പറയുക, ക്ലൈമറ്റ് നമ്മുടെ മൂഡിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ തട്ടുവിടുമായിരുന്നു, ക്ലൈമറ്റ് നമ്മുടെ മൂഡിനെ ഒഫ്കോഴ്സ് എഫക്റ്റ് ചെയ്യുന്നു. എന്താ പറയുക, മഴക്കാലം ഇരുട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊട്ടും മൂടുണ്ടാവില്ല, വെയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കുന്നു. അതൊക്കെ ശരിയാണെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബുക്കുകളിൽ മാത്രം വായിച്ചിട്ടുള്ള എന്താ പറയുക, ഒരു ക്ലിനിക്കൽ കണ്ടീഷനായ ഡിപ്രഷൻ ഒരു കോമൺ അസുഖമാണെന്ന് ഇവിടെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കി. കാരണം ഡിപ്രഷന് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഒരുമാതിരി കപ്പലൻ്റെ മിട്ടായി പറക്കി വായിലിടുന്ന പോലെയാണ് ഇവിടെ കഴിക്കുന്നത്. അവരെ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു ക്ലൈമറ്റ്, ഇവിടുത്തെ ഇരുട്ട്, ഇവിടുത്തെ തണുപ്പ്, സൺഷൈൻ ഇല്ലാത്തൊരവസ്ഥ, ആവശ്യത്തിന് എന്താ പറയുക, സൂര്യരശ്മി, സൂര്യനെ കാണാത്തതുകൊണ്ട് എന്തായാലും ഇവിടെ ജീവിക്കുന്നവർക്ക് ഭ്രാന്തായി പോവും. റൂമിനകത്തിരുന്ന് അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ എന്താ ടെറിബിൾ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ ലവ് ലൈഫിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അത്യാവശ്യം വെള്ളമുള്ള കുടിക്കാൻ പറ്റിയ സ്ഥലം, പക്ഷെ ഇവിടെ അധിക സമയം ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല കാറ്റും നന്നായിട്ടുള്ള തണുപ്പും, പിന്നെ ഇന്നലെ നല്ല കാലം തട്ടി വെള്ളത്തിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ പട്ടിയെ പേടിയുള്ളതുകൊണ്ട് വല്ലൊരു പട്ടി കുഞ്ഞുങ്ങളടുത്തേക്ക് വരുന്നത് ജീവോപായ രക്ഷയുടെ ഭാഗമായിട്ട് എന്താ നമ്മുടെ എന്താ സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമായിട്ട് വെള്ളത്തിലേക്ക് നന്നെ എടുത്ത് തേടിയാൽ തീർന്നു പോയി. പിന്നെ ആരെങ്കിലും ഇവിടെ നീന്തൽ അറിയാവുന്ന ഒരു വച്ച് കയറ്റിയാലേ കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തണുത്ത് കണ്ടാറടങ്ങിയപ്പോൾ എണ്ണീറ്റ് നടക്കാൻ തീരുമാനിച്ചു. ഇവിടെ പുറകിലായിട്ട് ഇവരൊരു ഗാർഡൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തൂങ്ങുന്ന വരുന്നവർക്കൊക്കെ. ഇവിടുത്തെ ഈ തടാകത്തിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഹലോ, തടാകത്തിൻ്റെ അകത്തേക്കുള്ള വാതില്, തടാകത്തിൻ്റെ അല്ല ഗാർഡൻ്റെ അകത്തേക്കുള്ള വാതില് പൊട്ടിയിട്ടേക്കും. എങ്ങനെ തുറക്കണ്ടെന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് അകത്ത് കയറാനുള്ള ശ്രമം ഉപേക്ഷിച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഒഴുക്കി പിള്ളേരും പട്ടികളും ഒക്കെ പിള്ളേരും പട്ടികളും മാത്രമേ നോക്കുന്നുള്ളൂ, എന്താണെന്നറിയില്ല. ഹായ്, ഫ്രണ്ടിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നോക്കൂ, പുറകിൽ പൊന്തക്കാട് പോലെ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ് മരങ്ങൾ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പോർഷനിലേക്ക് ഞാൻ നടന്നിട്ടില്ലായിരുന്നു. നൈസായിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇച്ചിരി കൂടെ ഒക്കെ ടൈം കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പേടിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. വേറൊക്കെ ഉള്ള സ്ഥലം ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അക്കർ പിടിച്ച മരത്തിലെ തടാകത്തിലൊക്കെ ഇത്ര ഭംഗിയുണ്ടോന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരു വ്യൂ കേട്ടോ. ഒരു ടെറിബിൾ കാടിൻ്റെ അകത്ത് വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ലയാൽസൈക്കോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ചുറ്റും കാണാൻ. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടിങ്ങനെ നടക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ. പട്ടി വരുമ്പോൾ നല്ല പേടിയാണ് ഇടയ്ക്ക് നോക്കുന്നത്. ആരെങ്കിലും ഓട്ടമസ്തം പോലുള്ള പട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ കാട്ടുപട്ടിയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ചുറ്റുമുള്ള വ്യൂ ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലോർക്കണത് എന്തുകൊണ്ടാണ് ഇത്തരം. അങ്ങോട്ട് നോക്കൂ, അതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ
നമ്മുടെ എന്താ പറയാ ലേക്കിന്റെ ഒരു അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു പോയിന്റ്. ഈശ്വരാ ഈ പാലം അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ വെള്ളത്തിൽ ചാടുവോ? ഇല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പിന്റെ പാലമാണ്. ഗൈസ് ഫോൺ താഴെ പോകാൻ നോക്കിയാൽ മതി. ആരെല്ലാം അടുത്തേക്ക് എന്നാ കൊത്തു വന്ന ഡൗട്ട് ഉള്ളതുകൊണ്ട് ഒത്തിരി അടുത്തേക്ക് പോകുന്നില്ല. നൈസ്. വഴിയൊക്കെ ചെന്ന് അവസാനിക്കുന്നത് എവിടെയാന്നൊരു പിടുത്തില്ല. ഇനി എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ വീണ്ടും ഗൂഗിൾ മാപ്പ് ഇട്ട് നടക്കേണ്ടി വരുന്ന തോന്നി. അത്ര ദൂരം ഞാനിപ്പോൾ നടന്നിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും വഴി ചോദിക്കാൻ ആൾക്കാരുണ്ട് എല്ലായിടത്തും. ലേക്കിന് കുറുകെ ഉള്ളൊരു പാലമാണിത്. നല്ല രസമുണ്ട് കേട്ടോ രണ്ട് സൈഡ് കാണാനായിട്ട്. ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. ഇവിടെ മനുഷ്യന്മാരൊന്നുമില്ലാതെ ചുറ്റും കാട് മാത്രമേ കാണാനുള്ളൂ. തിരിച്ച് നടക്കാനുള്ള വഴി കണ്ടുപിടിക്കാം എന്ന് ഞാൻ ഓർത്തു. കാരണം ഇവിടെ ഒരു ഹൊറിഫിക് അറ്റ്മോസ്ഫിയറാണ് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഈ കാടിനകത്തോടെ നടന്നു. അവസാനം അതിൻ്റെ എൻഡിങ്ങിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടി ഓടിയതാണ് എൻ്റെ മേത്ത് കയറി അവിടെ കിടന്ന് ഞാൻ കാറി സീനൊക്കെ ഉണ്ടാക്കിയായിരുന്നു. എനിവേ നമ്മളതിൻ്റെ എൻഡിങ് അറ്റ്ലാസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു. സംഭവം ഇതിൻ്റെ ഇടയ്ക്കോടുള്ള നടപ്പ് അടിപൊളിയായിരുന്നു. പക്ഷെ ഒറ്റയ്ക്കൊക്കെ കാടിനകത്തോടുള്ള നടപ്പിന് നമുക്ക് എന്താ പറയുക ഒരു എക്സ്ട്രാ ഓർഡിനറി ധൈര്യം വേണം. ഇല്ലെങ്കിൽ പോയി മക്കളെ ഈ അടുത്ത പട്ടി വരുന്നേ ഈശ്വര. നമ്മൾ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ കണ്ട റോഡ് മെയിൻ റോഡല്ലായിരുന്നു, ഇത് വേറെ ഏതോ റോഡാണ്. ഇവിടെ നിന്ന് ഇനിയും നടക്കണം, മെയിൻ റോഡ് കണ്ടുപിടിക്കണേ ഈശ്വര. ഞാൻ പെട്ടിരിക്കുന്നു ഇതിനകത്ത്, ഞാൻ ധാരാളമായിട്ട് പെട്ടിരിക്കുന്നു. വീണ്ടും നമ്മൾ ഘോരവനത്തിനകത്തൂടെയുള്ള നടപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ നടപ്പ് ശരിക്കും പെട്ടു ഗൈസ്. ഇതിൻ്റെ എൻഡിങ് എവിടെയാണെന്ന് ഒരു പിടിയില്ലാത്തൊരു നടപ്പായിപ്പോയി. അങ്ങനെ വീണ്ടും ഞാൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എവിടെയാണ് ഇതിൻ്റെ എൻഡിങ് എന്ന് എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല. മുന്നോട്ട് നോക്കിയിട്ടും മുന്നോട്ട് വഴി ഇങ്ങനെ വിശാലമായി കിടക്കുന്നു. ഇടയ്ക്കൊക്കെ ആൾക്കാരെ കാണുന്നുണ്ട്. എന്നാൽ ആഫ്റ്റർ ഓൾ നമ്മൾ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് അതിൻ്റെ അത്യധികമായ ഭയം എനിക്കുണ്ട്. എന്നാലും ഞാൻ ആറ്റിട്ടോട്ടിട്ടാണ് നടക്കുന്നത്, എനിക്ക് പേടിയില്ലാതുള്ള രീതിക്ക്. ഒരു ടീം ഇന്ത്യൻസ് നമ്മുടെ മുന്നേ നടക്കുന്നുണ്ട്. പട്ടി നേരത്തെ ചടി കയറിയപ്പോൾ ഞാൻ ലോറൊക്കെ കരയുന്ന അവർ കണ്ടു. അതിൻ്റെ നല്ലൊരു ചമല എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ ഫ്രണ്ടിൽ കടത്തിയിട്ട് അവരുടെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുക. അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നെ കളിയൊക്കെ ചിരിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, കേട്ടില്ല എന്നുള്ള രീതിക്ക് ഞാൻ നടന്നു. മുന്നോട്ട് നടന്നിട്ട് എങ്ങോട്ട് നടക്കണം എന്നെനിക്ക് ഒരു പിടിയും കിട്ടാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് നടക്കാൻ തീരുമാനിച്ചു. അതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് വന്നിറങ്ങിയ സ്ഥലത്തും തിരിച്ചു പോകണമെന്ന് എനിക്കറിയാമല്ലോ. ഡേഞ്ചറസ്. അങ്ങനെ ഫൈനലി നമ്മൾ നടന്നു തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. എൻ്റെ ഫോണിൽ ഞാൻ നോക്കി 5 കിലോമീറ്റർ നമ്മൾ ഓൾട്ടുകതറ നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ കൊതി ഏകദേശം തീർന്നു. ഇവിടെയാണെങ്കിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ ഒരുപാട് പേര് ഇരിപ്പുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പം ഇവിടെ ആരും ഇല്ല, എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകുന്ന തോന്നും. ദൈവം ഇവിടുത്തെ ഗേറ്റ് ഞാൻ അടച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പണി കിട്ടുമല്ലോ എന്ന് ആലോചിച്ച് നടക്കാം. അപ്പോൾ എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബബായ്. ഇന്നിങ്ങനെ വീഡിയോ എടുത്ത് നടന്നതുകൊണ്ട് കുറച്ചെങ്കിലും ധൈര്യമുണ്ട്, ഇല്ലെങ്കിൽ പോകണം എനിക്ക് നിൽക്കാറ് ഞാൻ. ബൈ.